ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആർട്ട് ഓഫ് വീഡിയോ എഡിറ്റിംഗ്, അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. തികച്ചും വാട്ടർമാർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആപ്പിനും നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നു. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടാവും വിറ്റ. ഈ ഒരു ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലുള്ളതാണ്. അത് അറൗണ്ട് 1 മില്യന് മുകളിലുള്ള സബ്സ്ക്രിപ്ഷൻസ്, ഐ മീൻ ഡൗൺലോഡ്സ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് 4.1 above റേറ്റിംഗും ഉണ്ട്. അപ്പോൾ അധികം ഇതിനെക്കുറിച്ച് പറയാതെ നമുക്ക് ഈ വീഡിയോ എഡിറ്റിൻ്റെ ഇൻ്റർഫേസിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് വീഡിയോ എഡിറ്റിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രോജക്റ്റ്, നമ്മൾ ഈ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് കൊടുക്കുമ്പോൾ താഴെ കാണുന്നതാണ് ഞാൻ പറയുന്നത്. പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ സേവ് ആയിട്ടുള്ള മുമ്പ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ ഇതിനകത്ത് വരും. പ്ലസ് ഐക്കണാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് പുതിയ പ്രോജക്ട്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതിനകത്ത് വീഡിയോ ആഡ് ചെയ്യാൻ പറ്റുന്നു. ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ലോഡിംഗ് വന്നിട്ട് ഈ ഒരു വീഡിയോ ഇതിനകത്ത് വന്നു. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നമുക്ക് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന് സ്പ്ലിറ്റ് ചെയ്യാം, സ്പീഡ് കൂട്ടാം, റിവേഴ്സ് ചെയ്യാം, ഓളിയം കൂട്ടാം, റീപ്ലേസ് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും, അതുപോലെ ഡിലീറ്റ് ഉണ്ടാവും, റൊട്ടേറ്റ്, എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് നിങ്ങൾ താഴെ കാണുന്നുണ്ടാവും. ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസാണ്. അടുത്തെന്ന് പറയുമ്പോൾ റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ യൂട്യൂബേഴ്സിനെ മസ്റ്റായിട്ട് അറിയേണ്ടതാണ്. നമ്മൾ 16:9, 9:16, അതായത് മൊബൈലിലൊരു ഇതാണ് 9:16. അതുപോലെ 16:9 എന്ന് പറയുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ കാണുന്ന ഒരു രീതിയിലുള്ള ആംഗിളിലുള്ള ഒന്നാണ്. അത് നമുക്ക് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ 16:9 ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സൈഡിൽ ടിക്ക് എന്ന് പറയുന്ന റേഷ്യോയുടെ തൊട്ടിപ്പുറത്ത് ടിക്ക് എന്ന് പറയുന്ന ആ വൈറ്റ് ടിക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എഫക്റ്റ്, നമ്മൾ ആ ചെയ്ത ആ ചേഞ്ച് ആക്ടിവേറ്റ് ആകുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് റേഷ്യോ കഴിഞ്ഞ എഫക്ട്സ് ആണ്. എഫക്ട്സിനകത്ത് ഒരുപാട് എഫക്ട്സ് ഈ ഒരു ആപ്പിൻ്റെ ഒരു ലൈബ്രറിക്കകത്ത് കിടപ്പുണ്ട്. നമുക്ക് ഉദാഹരണത്തിന് സൂമിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സൂമിൻ ആവുന്നതാണ്. നമ്മളിത് ജസ്റ്റ് സൂമിൻ കൊടുത്തിട്ട് നമ്മളിത് ഈ ഒരു ടിക്ക് ഐക്കണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇപ്പം നമ്മൾ ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിക്കും, ഇങ്ങനെ ആവുന്നതാണ്. നമുക്കിപ്പോൾ ഇതിപ്പം ഞാൻ വന്നിട്ട് ഇതാ കണ്ടോ, സൂമിൻ ആയി. ഓക്കെ ഓക്കെ, ഇതിങ്ങനെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അനിം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർട്ടൂണിസ്റ്റിക്കായിട്ടുള്ള ഒരു ഇത് ഇമേജ് ഇതിനകത്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈ ആഡ് ചെയ്ത് കണ്ട കാർട്ടൂണിസ്റ്റിക്കായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആവുന്നതാണ്. ഇതിപ്പോൾ നോർമലാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ കാർട്ടൂൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാവും. അതേപോലെ അനിം 2 എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു രീതിക്കുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്. ഇപ്പോൾ അനിം 3 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രീതിക്കുള്ളൊരു ഓപ്ഷൻ, അതായത് അതിൻ്റെ രീതിക്കുള്ളൊരു എഫക്ട്സ്, ആ ഒരു എഫക്റ്റ് നമ്മളെ വീഡിയോയിൽ അപ്ലൈ ആവുന്നത് ഏതൊരു പോർഷനിൽ വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത ആ ഒരു പോർഷനിൽ ആ ഒരു എഫക്റ്റ് ആഡ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ കാർട്ടൂൺ ആഡ് ചെയ്തു. ഓക്കെ, ഇതിന് ടിക്ക് കൊടുത്തു. അപ്പോൾ അതും സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ വന്നിട്ട് എന്താ കണ്ടോ, സൂമായി. അടുത്ത ഒരു എഫക്ട്സ് ഇട്ടു, എന്താ കാർട്ടൂണിക്സ് എഫക്റ്റും വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ ചെയ്തതാണ്. ഇനി ബാക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇഷ്ടമുള്ളൊരു കാര്യം ടൈപ്പ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് കൊടുക്കുകയാണ്, ഐക്കോണിക് ബിനു. ഓക്കെ, ഐക്കോണിക് ബിനു. ഓക്കെ, കൊടുത്തു. ഇനി ഇതിൻ്റെ ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം, ഇഷ്ടമുള്ള ഫോണ്ട്. അങ്ങ് ആ ഒരു ലെറ്ററിൻ്റെ കളർ യെല്ലോ ആക്കി എന്ന് ഇരിക്കട്ടെ, യെല്ലോ അല്ല ഒരു ഓറഞ്ച് കളറാക്കി. അടുത്ത് നമുക്ക് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. സ്റ്റൈൽ ഇപ്പോൾ ഒരു ഈ രണ്ടാമത് കാണുന്ന കോസി എന്ന് പറയുന്ന സ്റ്റൈൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഇതിന് നമുക്ക് സ്ക്രീനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഞാൻ മുകളിലാക്കി വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഈ ടിക്കി കൊടുക്കുമ്പോൾ അത് സെലക്ട് ആയി കഴിഞ്ഞു. ഓക്കെ, ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ വരും, ഐക്കോണിക് ബിനു. ഓക്കെ, ഇങ്ങനെയാണ് അത് വരുന്നത്. ഓക്കെ ശരി, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കാണ്. നമുക്ക് ഈ മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ട്രാക്ക്, അതായത് കോപ്പി റൈറ്റഡ് അല്ലാത്ത നമ്മൾ സ്വന്തമായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ നോൺ കോപ്പി റൈറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ടെക്സ്റ്റായിട്ടുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് ഇപ്പം എന്താ പറയുക, ക്രിസ്മസിൻ്റെ ഒരു സ്റ്റിക്കേഴ്സ് ആണെന്നാണ്, എക്സ്മാസ് സ്റ്റിക്കർ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്യാം. നമുക്കല്ലാതെ ഇവിടെ സ്റ്റിക്കേഴ്സിനകത്ത് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഹാർട്ടിൻ്റെ സ്റ്റിക്കേഴ്സ്, റെക്കോർഡിങ്ങിൻ്റെ സ്റ്റിക്കേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫേസ്ബുക്ക് അതാ ഫോളോ ചെയ്, എസ് അങ്ങനെ. ഉദാഹരണം എസ് എന്നുള്ള ഈ ഓപ്ഷൻ ഞാൻ ഇത് കൊടുക്കുകയാണ്. എസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇത് ഇതുപോലെ വരും. ഇതിവിടെ ഈ റൂമിൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ ഈ ഫോട്ടോയ്ക്ക് നേരെ ഞാൻ എസ് എന്ന് പറഞ്ഞ ഉള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അതാ ഇവിടെ എസ്. ഓക്കെ, എസ് കൊടുത്തു. എന്നിട്ട് നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എനിക്ക് അത് ഡിസ്പ്ലേ ആവുന്നു. എന്താ കാണുന്നുണ്ടോ, ഇത് നമുക്ക് ബാക്ക് വരാം. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താ നോക്കൂ, എന്താ ഇതിനെ പ്ലേ ചെയ്യുകയാണ്. എന്താ, യെസ് കണ്ടോ,
വരുന്നു. ഓക്കെ, ഇനി നമുക്ക് പല പല രീതിക്ക് അതിനകത്ത് അനിമേഷൻ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത, നമ്മൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ചെയ്ത പ്രോജക്റ്റ് ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളൊരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ. ഇത്രയും നമ്മൾ എഫക്ട്സ് ആഡ് ചെയ്തൊരു വീഡിയോ ആണ്. മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും? യെസ് ഐക്കോണിക്കിന് പ്ലസ് നമ്മൾ കൊടുത്ത സൂമിങ്, ഓക്കെ ആ ഒരു ആനിം, അടുത്ത എഫക്ട്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു കാർട്ടൂണിക്സ് എഫക്റ്റ് ഐക്കോണിക്, പിന്നെ ഇത്രയും കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സേവിങ് വീഡിയോ സേവ് ആവുകയാണ്. ഇത് ഫുള്ളായിട്ട് സേവ് ആയിക്കഴിഞ്ഞാൽ സേവ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങളെന്നെടുത്ത് കാണിക്കും. അതിനകത്ത് ഒട്ടും വാട്ടർമാർക്ക് ഇല്ല. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതായത് വാട്ടർമാർക്ക് ഇല്ലാതെ ഒരു സബ്സ്ക്രിപ്ഷനും കൊടുക്കാതെ തന്നെ നമുക്ക് ഈ ഒരു രീതി ചെയ്യാതെ നോക്കിക്കോ. ഇത് സേവ് ചെയ്ത വീഡിയോ ആണ്. ഇതിനകത്ത് വാട്ടർമാർക്കൊന്നും എവിടെയും കാണുന്നില്ല വാട്ടർമാർക്കൊന്നും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. തുടർന്നും നല്ല നല്ല വീഡിയോസ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ഗുഡ് ബൈ, ഗുഡ് ബൈ ഓൾ.